സിറോ മലബാർ സഭ ഭൂമി ഇടപാട് ഇ ഡി അന്വേഷിക്കും. കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിലാണ് ഇ ഡി കേസെടുത്തത്. ഇ ഡി കൊച്ചി യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഇ ഡി ഈ കേസ് അന്വേഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന്റെ മുമ്പോട്ടുള്ള നടപടികൾ എപ്രകാരമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതായത് ഈ ഭൂമി ഇടപാടിൽ യഥാർത്ഥ വില മറച്ചുവെച്ചാണ് ആധാരം രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതായത് യഥാർത്ഥത്തിൽ ഈ വിൽപ്പന നടത്തിയ തുകയും ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന തുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് കള്ളപ്പണ ഇടപാട് നടന്നു എന്നതിന്റെ പ്രധാന തെളിവായി അതിനെ ഇ ഡി കണക്ക് കൂട്ടിയിരുന്നു. മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ആദായനീതി വകുപ്പും നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. അങ്ങനെ 3.5 കോടി രൂപ പിഴ അടയ്ക്കാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതായത് 24 പേരെ പ്രതികളാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഭൂമി വിൽപ്പന നടത്തിയവർ, അതിലെ ഇടനിലക്കാർ, വാങ്ങിയവർ തുടങ്ങി ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും പ്രതികളാക്കിയാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷെ പ്രധാന എന്ന് പറയുന്നത് ജോർജ് ആലഞ്ചേരി, ജോഷ് ഇടനിലക്കാരൻ, ആശുപത്രി ഉൾപ്പെടെ 20 പേരാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത്. ഇനി ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ നടപടികളിലേ നടക്കൂ. ഇടിക്ക് പ്രാഥമികമായി തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിച്ചത്. കാരണം ഇതിൽ യഥാർത്ഥ വില മറച്ചുവെച്ച് ഭൂമി ഇടപാട് നടത്തി എന്നുള്ളതാണ്. ആധാരത്തിൽ മുഴുവൻ തുകയും കാണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡി പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ അത് സ്ഥിരീകരിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കൂ.